Hi, good morning, my sweet children. How are you? All of you fine right now? Okay, good. കുഞ്ഞു മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് റെഡിയല്ലേ? ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദി ബോർഡ്. വിച്ച് ഡേറ്റ് ഈസ് ടുഡേ? 22/11/2021. വിച്ച് മന്ത് ഈസ് ഗോയിങ് ഓൺ? വിച്ച് മന്ത്? നവംബർ. വിച്ച് ഡേ ഈസ് ടുഡേ? ടുഡേ ഈസ് മൺഡേ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇന്ന് നമ്മൾ ആദ്യം ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ്. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ടീച്ചർ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ എല്ലാവർക്കും? അപ്പം ഇന്ന് നമുക്കൊരു കുഞ്ഞു സ്റ്റോറി പഠിക്കാം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടേം ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 77. പേജ് നമ്പർ 77. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറിയുടെ പേരെന്താണെന്നറിയോ? ദ ലയൺ ആൻഡ് ദി മൗസ്. സ്റ്റോറിയുടെ നെയിം എന്താണ്? ദ ലയൺ ആൻഡ് ദി മൗസ്. ഓക്കെ, ലയണിൻ്റെയും മൗസിൻ്റെയും സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സിംഹവും എലിയും. ഓക്കെ, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിരിക്കുന്ന കണ്ടോ? കണ്ടോ എല്ലാവരും? ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായോ? എന്തൊക്കെയാണ് മനസ്സിലായത്? എന്തൊക്കെ മനസ്സിലായി മക്കൾക്ക്? പറഞ്ഞേ. ആ, സിംഹം കിടന്നുറങ്ങുന്നു, സിംഹത്തിൻ്റെ പുറത്ത് എലി കയറിയിരിക്കുന്നു അല്ലേ. പിന്നെ എന്തൊക്കെയാണ്? സിംഹം വലയിൽ പെട്ടുപോകുന്നു അല്ലേ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പിക്ചേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടീച്ചറിന് ഇതിന് സ്റ്റോറി പറഞ്ഞു തരട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അളഫിൽ ലിസൺ ഹിയർ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ? നമ്മുടെ കഥയുടെ പേരെന്താണ്? സ്റ്റോറിയുടെ പേരെന്താണ്? ദ ലയൺ ആൻഡ് ദി മൗസ്. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എ ലയൺ ഈസ് സ്ലീപ്പിംഗ്. എ മൗസ് കംസ് ആൻഡ് പ്ലേസ് ഓൺ ദി ലയൺസ് ബാക്ക്. ലയൺ എന്താണ്? സിംഹം. സിംഹം നല്ല ഉറക്കത്തിലായിരുന്നു. സിംഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മൗസ്, മൗസ് എന്താ? എലി. എലി സിംഹത്തിൻ്റെ പുറത്ത് കയറി കളിക്കുകയായിരുന്നു. സിംഹത്തിൻ്റെ മുതുകിലിരുന്ന് ഇങ്ങനെ ഓടി കളിക്കുകയായിരുന്നു. ദ ലയൺ ഗെറ്റ്സ് ആംഗ്രി. ഹി സേയ്സ് ഐ വിൽ പണിഷ് യു. എലി സിംഹത്തിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ കളിച്ചപ്പോൾ സിംഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്നിട്ട് സിംഹം എലിയോട് പറഞ്ഞു, ഐ വിൽ പണിഷ് യു, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്. ദ മൗസ് ഈസ് സ്കെയേർഡ്. ഇത് കേട്ടിട്ട് മൗസ്, എലി പേടിച്ചു പോയി. സിംഹം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മൗസ് പേടിച്ചു പോയി, എലി പേടിച്ചു പോയി. ഐ എം വെരി സോറി മിസ്റ്റർ ലയൺ, പ്ലീസ് ഫോർഗീവ് മീ. ദയവായി എന്നോട് ക്ഷമിക്കണമെന്ന് എലി സിംഹത്തിനോട് പറഞ്ഞു. The lion looks at the little mouse and say, I forgive you little animal, but promise me that you will not trouble anyone now. സിംഹം എലിയെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കാം, എന്നാൽ ഇനി നീ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന്, ആരെയും ശല്യം ചെയ്യില്ല എന്ന് എന്നോട് നീ പ്രോമിസ് ചെയ്യണം, സത്യം ചെയ്യണമെന്ന് സിംഹം എലിയോട് പറഞ്ഞു. ദ മൗസ് ഈസ് വെരി ഹാപ്പി. ഹി സേസ്, ഓ കിങ് ഓഫ് ദി ജംഗിൾ, ഐ വിൽ നെവർ ട്രബിൾ എനി വൺ. എലി വളരെ സന്തോഷത്തോടെ സിംഹത്തിനോട് പറഞ്ഞു, കാടിൻ്റെ രാജാവേ, ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ആരെയും ഞാനിനി ശല്യം ചെയ്യില്ല എന്ന് എലി സിംഹത്തിനോട് പറഞ്ഞു. I am your friend from today. Whenever you needed me, I will be there. ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ സുഹൃത്താണ്. അങ്ങക്ക് എന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് എലി സിംഹത്തിനോട് പറയുകയാണ്. സിംഹത്തിന് എലിയെ കൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും അവിടെ എലി ഉണ്ടാകുമെന്ന് സിംഹത്തിനോട് എലി പറഞ്ഞു. The lion loves
ലൗഡ്ലി. ഇത് കേട്ടിട്ട് സിംഹം ഉറക്കെ ചിരിച്ചു. വൺ ഡേ ദ ലയൺ ഗെറ്റ്സ് കോട്ട് ഇൻ എ നെറ്റ്. ഹി ഈസ് ഇൻ ഡേഞ്ചർ. ഒരു ദിവസം സിംഹം വലയിൽ അകപ്പെട്ടു, അവൻ അപകടത്തിലായി. വേട്ടക്കാരെ വിരിച്ച വലയിൽ നമ്മൾ സിംഹം അകപ്പെട്ടുപോയി. ദ മൗസ് പാസസ് ബൈ ആൻഡ് സീസ് ദ ലയൺ. അപ്പോൾ ആ വഴി എലി പോവുകയായിരുന്നു. എലി വലയിൽ അകപ്പെട്ട് കിടക്കുന്ന സിംഹത്തെ കണ്ടു. ഹി റൺസ് ടു ദ ലയൺ ആൻഡ് സ്റ്റാർട്ട്സ് കട്ടിംഗ് ദ നെറ്റ് വിത്ത് ഹിസ് ഷാർപ്പ് ടീത്ത്. അവൻ സിംഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് വല വെട്ടാൻ തുടങ്ങി. എലിയുടെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് എലി എന്താണ് ആ നെറ്റ് മുഴുവൻ കടിച്ച്, അതെന്താണ് നെറ്റ് കട്ട് ചെയ്ത് ആ വല കട്ട് ചെയ്ത് മാറ്റി. സൂൺ ദ ലയൺ ഈസ് ഔട്ട് ഓഫ് ദി നെറ്റ്, ദ ലയൺ ഈസ് ഫ്രീ. വളരെ പെട്ടെന്ന് തന്നെ എലി തൻ്റെ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ ഉപയോഗിച്ച് നെറ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റി ലയണിനെ നെറ്റിൽ നിന്ന് വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ദ ലയൺ ആൻഡ് ദി മൗസ് ബിക്കം ഫ്രണ്ട്സ്. അതോടുകൂടി ലയണും മൗസും നല്ല ഫ്രണ്ട്സായിട്ട് സുഹൃത്തുക്കളായിട്ട് മാറി. സിംഹവും എലിയും നല്ല സുഹൃത്തുക്കളായിട്ട് മാറി. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായോ? എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പിക്ചേഴ്സ് നോക്കി സ്റ്റോറി മനസ്സിലാക്കുക കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി പിക്ചേഴ്സൊക്കെ ശ്രദ്ധിച്ച് നോക്കി സ്റ്റോറി മനസ്സിലാക്കുക. ഓക്കെ ചിൽഡ്രൻ, ഇനി നമുക്ക് കുറച്ച് മലയാളം പഠിച്ചാലോ? ഓൾ ഓഫ് യു ടേക്ക് യുവർ മലയാളം നോട്ട്ബുക്ക്. എല്ലാവരും മലയാളം നോട്ട്ബുക്ക് എടുത്തേയും. നമ്മൾ മലയാളത്തിൽ ഏതൊക്കെ വാക്കുകളാണ് എഴുതാനായിട്ട് പഠിച്ചത്? ഏതൊക്കെ വാക്കുകൾ പഠിച്ചു പറഞ്ഞേ? ഇതേത് അക്ഷരമാണ് പറഞ്ഞേ? ത. ഇതേത് അക്ഷരമാണ്? റ. ചേർത്ത് പറഞ്ഞേ, ചേർത്ത് വായിച്ചേ. ഇതേത് വാക്കാണ്? തറ. തറ. ദൻ നെക്സ്റ്റ് നമ്മൾ ഏത് വാക്കാണ് പഠിച്ചത്? ഇതേത് അക്ഷരമാണ് പറഞ്ഞേ? പ. ദൻ റ. ചേർത്ത് വായിച്ചേ. പറ. പറ. വാക്കെന്താണ്? പറ. നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് പറഞ്ഞേ? നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പറ. ദൻ ഇതേത് വാക്കാണെന്ന് പറഞ്ഞേ? അക്ഷരം പറഞ്ഞേ. ഇതേത് അക്ഷരമാണ്? പ. ദൻ ന. ചേർത്ത് വായിച്ചേ. പന. എന്താണ് പന? ഒരൊറ്റത്തടി വൃക്ഷത്തിൻ്റെ പേര് പറഞ്ഞേ. ഒരൊറ്റത്തടി വൃക്ഷം പന. ദെൻ നെക്സ്റ്റ് നമ്മൾ ഏത് വാക്കാണ് റൈറ്റ് ചെയ്യാൻ പഠിച്ചത്? ഇത് ഏത് അക്ഷരമാണ് പറഞ്ഞേ? അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് നോക്കി പറഞ്ഞേ. പ. ത. ചേർത്ത് പറഞ്ഞേ. പത. പത. ദെൻ നെക്സ്റ്റ് ഏത് വാക്കാണ് എഴുതാനായിട്ട് പഠിച്ചത്? ഇത് ഏത് അക്ഷരമാണ്? വ. ദെൻ ര. ചേർത്ത് പറഞ്ഞേ. വര. വര. ഇത്രയും വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ മലയാളം ക്ലാസ്സുകളിൽ റൈറ്റ് ചെയ്യാനായിട്ട് പഠിച്ചത് അല്ലേ? കുഞ്ഞുമക്കളെല്ലാവരും ഇത്രയും വാക്കുകൾ റൈറ്റ് ചെയ്യാനായിട്ട് പഠിച്ചോ? പഠിച്ചായിരുന്നു എല്ലാവരും. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഇതേത് വാക്കാണ്? തറ. ടു ലൈൻ ടച്ച് ചെയ്ത് എഴുതി പഠിക്കുക. താ. താ എങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് രാ എഴുതുക, ദെൻ പുറത്തേക്ക് വളച്ചെഴുതുക. താ. ദെൻ റാ. ടു ലൈൻ ടച്ച് ചെയ്ത് എഴുതുക. റാ. തറ. താ. റാ. തറ. ദെൻ നെക്സ്റ്റ് വാക്ക് ഏതാണ്? പറ. എങ്ങനെയാണ് എഴുതുന്നത്? പ. ഒരു കുഞ്ഞ് റാ എഴുതുക, ദെൻ നീളത്തിന് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക, ദെൻ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ. പ. ദെൻ റാ. പ. റ. പറ. നെക്സ്റ്റ് വാക്ക് എന്താണ്? പന. പ. ന. പന. പ എഴുതുക. ഒരു കുഞ്ഞ് റാ എഴുതുക, നീളത്തിന് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക, താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ. പ.
ദെൻ ന ന എങ്ങനെ എഴുതുന്നത് റ എഴുതുക അതിനോട് ചേർന്ന് ഒരു റായും കൂടി എഴുതുക ന പന ദെൻ നെക്സ്റ്റ് വാക്ക് ഏതാണ് പത പ ത പത പ എഴുതുക ഒരു കുഞ്ഞറായ എഴുതുക നീളത്തിന് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ പ ത ത എങ്ങനെ എഴുതുന്നത് ര എഴുതുക ദെൻ പുറത്തേക്ക് വളച്ച് എഴുതുക ത പ ത പ ത ദെൻ നെക്സ്റ്റ് വാക്ക് ഏതാണ് വര വ ര വര വ എഴുതുക റ എഴുതുക ദെൻ ഒരു കുഞ്ഞ് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക ദെൻ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വ ദേദക്ഷാണ് വ ദെൻ ര എഴുതുക ദെൻ അകത്തേക്ക് വളച്ചെഴുതുക ര വ ര വര കുഞ്ഞുമക്കളെല്ലാവരും വാക്കുകൾ എഴുതി പഠിക്കുക എല്ലാവരും നീറ്റായിട്ട് ടു ലൈൻ ടച്ച് ചെയ്ത് എഴുതുക എഴുതുമ്പോൾ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് തന്നെ എഴുതി പഠിക്കുക ഓക്കെ എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക ഓക്കെ ചിൽഡ്രൻ ഇനി നമുക്കൊരു കുഞ്ഞ് റൈം പഠിച്ചാലോ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും റൈം ഇഷ്ടമല്ലേ ഇഷ്ടമാണോ എല്ലാവർക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു കുഞ്ഞ് റൈം പഠിക്കാം ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് യുവർ റൈം ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 9 പേജ് നമ്പർ 9 ഓൾ ഓഫ് യു ലിസൺ ഹിയർ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ ഇന്ന് നമ്മൾ പഠിക്കുന്ന റൈമിൻ്റെ ടൈറ്റിൽ എന്താണ് ബാബ ബ്ലാക്ക് ഷീപ്പ് റൈമിൻ്റെ ടൈറ്റിൽ എന്താണ് പറഞ്ഞേ ബാബ ബ്ലാക്ക് ഷീപ്പ് ഓക്കെ ഇപ്പോൾ ടീച്ചർ ഫസ്റ്റ് റൈമിൻ്റെ ലൈൻസ് 1 by 1 വായിക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് ടീച്ചറിനോടൊപ്പം പറയുക എല്ലാവരും ഓക്കെ റെഡി ബാബ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ എസ് 3 bags full 1 for the master 1 for the dame and 1 for the little boy who lives down the lane okay once more ടീച്ചർ ഒന്നുകൂടി പറയാം എല്ലാവരും ടീച്ചറിനോടൊപ്പം പറഞ്ഞ് ലൈൻസ് ഫസ്റ്റ് നമുക്കൊന്ന് പഠിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ടീച്ചറിനോടൊപ്പം പറഞ്ഞ് ബാബ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ എസ് 3 bags full 1 for the master 1 for the dame and 1 for the little boy who lives down the lane okay പിന്നെ നമുക്ക് റൈം പാടി നോക്കിയാലോ കുഞ്ഞുമക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ടീച്ചർ പാടാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ റെഡി ബാബ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ എസ് 3 bags full 1 for the master 1 for the dame and 1 for the little boy who lives down the lane okay once more ഇനി എല്ലാവരും ടീച്ചറിനോടൊപ്പം പാടണം കേട്ടോ എല്ലാവരും റെഡി അല്ലേ എല്ലാവരും ഉറക്കെ പാടുക കേട്ടോ ടീച്ചറിന് കേൾക്കണം അപ്പോൾ എല്ലാവരും ഉറക്കെ പാടുക ഓക്കെ റെഡി ബാബ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ എസ് 3 bags full 1 for the master 1 for the dame and 1 for the little boy who lives down the lane എല്ലാവരും ടീച്ചറിനോടൊപ്പം പാടിയായിരുന്നോ പാടിയോ എല്ലാവരും എല്ലാവരും പാടിക്കേ ഇനി എല്ലാവരും ടീച്ചറിനോടൊപ്പം പാടുക നമുക്ക് ഒരുമിച്ച് പാടാം ഓക്കെ റെഡി ബാബ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ എസ് 3 bags full
One for the master, one for the dame, and one for the little boy who lives down the lane. കുഞ്ഞുമക്കളെല്ലാവരും റൈം നന്നായിട്ട് പാടി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചതിന് ശേഷം വീഡിയോ എടുത്ത് ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ, കുഞ്ഞുമക്കളെല്ലാവരും ടീച്ചറിന്ന് പഠിപ്പിച്ചതൊക്കെ നന്നായിട്ട് പഠിക്കുക, ഹോംവർക്കൊക്കെ എഴുതുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ, സീ യു ടുമാറോ.